ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത എതിരാളി എസ് സി ഈസ്റ്റ് ബംഗാളാണ് സീസണിൽ ഇതുവരെ ഒരു വിജയം നേടാൻ സാധിക്കാത്ത ടീമാണ് എസ് ഈസ്റ്റ് ബംഗാൾ കഴിഞ്ഞ ദിവസം എഫ് സി ഗോവ കൂടി ആ ഒരു വിജയം നേടിയപ്പോൾ ഇനി അവശേഷിക്കുന്ന ടീമുകളിൽ ഒരു വിജയം പോലും ഇല്ലാത്ത ടീമായിട്ട് എസ് സി ഈസ്റ്റ് ബംഗാൾ മാറിയിട്ടുണ്ട് ഈ ഒരു സീസണിലെ നിലവിലെ ലീഗ് ടേബിളിൽ ഏറ്റവും അവസാന സ്ഥാനത്താണ് എസ് സി ഈസ്റ്റ് ഉള്ളത് സോ ഈ ഒരു ടീമിനെ പറ്റിയാണ് അല്ലെങ്കിൽ നമ്മുടെ ഓപ്പണൻ്റായിട്ടുള്ള എസ് സി ഈസ്റ്റ് ബംഗാളിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് സീസണിൽ ഇതുവരെയും ഒരു വിജയം നേടാൻ സാധിച്ചിട്ടില്ലെങ്കിലും അത്ര എളുപ്പത്തിൽ മറികടക്കാൻ പറ്റുന്ന ഒരു ല്ല എസ് സി ഈസ്റ്റ് ബംഗാൾ എഫ് സി ഗോവയ്ക്കെതിരെയും ഒഡീഷ എഫ് സിക്കെതിരെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഗോളുകൾ സ്കോർ ചെയ്തുകൊണ്ടാണ് അവർ ആ ഒരു മത്സരത്തിൽ തോൽവി സമ്മതിച്ചായിരുന്നത് സോ തീർച്ചയായിട്ടും ഒരു ടഫ് ആയിട്ടുള്ള ഓപ്പണന്റ് തന്നെയാണ് എസ് സി ഈസ്റ്റ് ബംഗാൾ സോ ആ ഒരു ടീമിന്റെ സ്ട്രോങ് ആയിട്ടും വീക്ക് ആയിട്ടും തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് അറിയാൻ പോകുന്നത് സൊ ഒട്ട് സമയങ്ങളെ നേരെ വീഡിയോയിലേക്ക് കിടക്കുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുവരെ അഞ്ച് മത്സരങ്ങളാണ് ഈ ഒരു സീസണിൽ ഈസ്റ്റ് ബംഗാൾ കളിച്ചിട്ടുള്ളത് ഈ ഒരു അഞ്ച് മത്സരങ്ങളിൽ വിജയത്തിന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ പൂജ്യമാണ് വിജയങ്ങളൊന്നും ഇതുവരെ നേടാൻ അവർക്ക് സാധിച്ചിട്ടില്ല രണ്ട് സമനില ഈ രണ്ട് സമനിലയിൽ നിന്ന് കിട്ടിയ രണ്ട് പോയിന്റ് മാത്രമാണ് അവർക്കുള്ളത് ബാക്കി മൂന്ന് മത്സരങ്ങളും തോൽവിയാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പോയിന്റ് ടേബിളിലോ അല്ലെങ്കിൽ ആ ഒരു ഫൈനൽ റിസൾട്ടിലോ അത്ര പേടിപ്പെടുത്തുന്ന ഒരു ടീമായിട്ട് നമുക്ക് എസ് ഈസ്റ്റ് ബംഗാളിനെ തോന്നുന്നില്ലെങ്കിലും കളിക്കളത്തിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഓരോ മാച്ച് കഴിയുമ്പോഴും ഇമ്പ്രൂവായി വരുന്ന ഒരു ടീമിനെ നമുക്ക് എസ് ഈസ്റ്റ് ബംഗാളിൽ കാണാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ മാച്ചിലായിക്കോട്ടെ എഫ് സിഒ നാല് ഗോൾ അടിച്ചപ്പോൾ മൂന്ന് ഗോളിനും ആദ്യത്തെ മൂന്ന് ഗോളിനും മറുപടി നൽകാൻ അവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒഡീഷ എഫ് സിക്കെതിരെയുള്ള മാച്ച് നോക്കുകയാണെങ്കിലും ആറ് ഗോളുകളാണ് ഒഡീഷ എഫ് സി നേടിയത് പക്ഷേ അതിന് മറുപടി ആയിട്ട് നാല് ഗോളുകൾ അതും നാല് ഒന്ന് എന്നൊരു പൊസിഷനിൽ നിൽക്കുന്ന സമയത്താണ് ഒരു തിരിച്ചുവരവ് നടത്താൻ പാകത്തിന് തിരിച്ചുവരാൻ അവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നു സോ ഈ ഒരു രീതിയിൽ ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് അല്ലെങ്കിൽ ഗോളുകൾ അടിച്ചാൽ തിരിച്ചടിക്കാൻ പറ്റുന്ന ഒരു ടീമായിട്ട് എസ് ഈസ്റ്റ് ബംഗാൾ ഇതുവരെയുള്ള മാച്ചുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സോ കേരള ബ്ലാസ്റ്റേഴ്സും ഏറ്റവും അധികം എക്സ്പെക്ട് ചെയ്യേണ്ടത് അത്തരമൊരു ഈസ്റ്റ് ആയിരിക്കണം ഇതുവരെയുള്ള മാച്ചുകൾ നോക്കുമ്പോൾ ഗോളുകൾ അടിക്കുന്ന കാര്യത്തിൽ നാലാം സ്ഥാനമാണ് നിലവിലെ സാഹചര്യത്തിൽ ഈസ്റ്റ് ബംഗാളിൽ ഉള്ളത് എട്ട് ഗോളുകളാണ് ഇതുവരെ എസ് ഈസ്റ്റ് ബംഗാൾ നേടിയിട്ടുള്ളത് ഈ ഒരു എട്ട് ഗോളുകൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമുള്ളത് എട്ട് ഗോളുകളിൽ ആറ് ഗോളുകളും ഈ ഒരു സെറ്റ് പീസ് ഫ്രീ ഫ്രിഗിക്ക് ആയിക്കോട്ടെ കോർണർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ലോങ് ത്രോ പെനാൽറ്റി തുടങ്ങിയ സെറ്റ് പീസുകളിൽ നിന്നാണ് അവർ സ്കോർ ചെയ്തിട്ടുള്ളത് അത് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഡൗൺ സൈഡ് ആയിട്ട് കൂടി പറയാം കാരണം ഓപ്പൺ പ്ലേയിൽ നിന്ന് വെറും രണ്ടേ രണ്ട് ഗോളുകൾ മാത്രമാണ് സ്കോർ ചെയ്തിട്ടുള്ളത് പക്ഷെ തിരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും അധികം എക്സ്പെക്ട് ചെയ്തിരിക്കേണ്ട ഒരു കാര്യം അവരുടെ സെറ്റ് പീസുകൾ ഒരുപാട് പ്ലാൻ ചെയ്തെടുക്കുന്ന സെറ്റ് പീസ് ൾ പോലെയൊന്നും എസ് ഈസ്റ്റ് ബംഗാളിലെ സെറ്റ് പീസുകൾ തോന്നിയിട്ടില്ല പക്ഷെ പലപ്പോഴും ആ ഒരു സെറ്റ് പീസുകളിൽ നിന്ന് ഗോളുകൾ കണ്ടെത്താൻ അവർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് സോ അതുകൊണ്ട് തന്നെ ആ ഒരു ബോക്സിൻ്റെ ഏരിയയിലേക്ക് പരമാവധി സെറ്റ് പീസുകൾ പ്രത്യേകിച്ച് ഫ്രീ കിക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ലോങ്ങ് ത്രോസ് ആയിക്കോട്ടെ അത്തരം കാര്യങ്ങളൊക്കെ വഴങ്ങുന്നത് ഒരുപാട് ഒഴിവാക്കേണ്ട ഒരു കാര്യമായിട്ട് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രീ കിക്കും കോർണറൊക്കെ വരുന്ന സമയത്ത് വളരെ അധികം അലേർട്ടായിട്ട് തന്നെ ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യവും തീർച്ചയായിട്ടും ഉണ്ട് സോ ഒരു സെറ്റ് പീസുകൾ തന്നെയാണ് ഈസ്റ്റ് ബംഗാളിന്റെ ഇതുവരെ അവരെ ആ ഒരു നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു പോരാട്ട വിരയത്തിൽ ഏറ്റവും അധികം എടുത്തു പറയേണ്ട അവരുടെ ഒരു ആയുധം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അവരുടെ കീ പ്ലേയേഴ്സിലേക്ക് വരുമ്പോൾ ഇതുവരെയുള്ള മാച്ചുകളിൽ അവരെ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് ഒരു വിദേശതാരവാണ് ഫോറിൻ പ്ലെയർ ആണ് നിരയിൽ കളിക്കുന്ന ആന്റോണിയോ പെറോസെവിച്ച് ഇതുവരെ രണ്ട് ഗോളുകൾ എഫ് സി ഗോയ്ക്കെതിരെ രണ്ട് ഗോളുകളാണ് ഇരട്ട ഗോളുകളാണ് അദ്ദേഹം സ്കോർ ചെയ്തത് ഒരു ഗോൾ സ്വന്തം പോസ്റ്റിൽ അദ്ദേഹം അടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു അസിസ്റ്റ് അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട് ഈസ്റ്റ് ബംഗാളിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഷോട്ടുകൾ പതിനഞ്ച് ഷോട്ടുകളും അതുപോലെ തന്നെ ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ നാല് ഓൺ ടാർഗറ്റ് ഷോട്ടുകളായിട്ട് ഈ രണ്ട് കാറ്റഗറിയിലും മുന്നിൽ നിൽക്കുന്ന ഒരു പ്ലെയർ കൂടിയാണ് അദ്ദേഹം സോ ഏറ്റവും അധികം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് സൂക്ഷിച്ചിരിക്കേണ്ട ഒരു പ്ലെയർ ഈ ഒരു ആന്റോണിയോ പെറോസേവിച്ച് എന്ന അവരുടെ വിദേശ താരം തന്നെയാണ് കഴിഞ്ഞ മാച്ചിൽ എഫ് സി ഗോവയ്ക്ക് അദ്ദേഹം നേടിയ ഒരു ലോങ് റേഞ്ച് ഷോട്ട് ആ ഒരു ഫ്രീ കിക്കിൽ നിന്ന് വന്ന ആ ഒരു സെക്കൻഡ് ബോൾ എടുത്ത് കൃത്യമായ രീതിയിൽ ആ ഒരു ഷോട്ട് ഷോട്ടെടുത്ത് ഗോൾ നേടിയതൊക്കെ വളരെ ക്വാളിറ്റിയുള്ള ഗോളുകളായിട്ടാണ് തോന്നുന്നത് സോ വളരെയധികം ഡെയിഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ആന്റണി പെറോസേവിച്ച് അതുപോലെ തന്നെ മറ്റൊരു കീ പ്ലെയർ അവരുടെ ഒരു മിഡ്ഫീൽഡിൽ കളി കൺട്രോൾ ചെയ്യുന്ന ആ ഒരു വിദേശ താരമാണ് ആമിർ ദർവി സേവിച്ച് ഇതുവരെ ഇസ് ഈസ്റ്റ് ബംഗാളിന് വേണ്ടി ഏറ്റവും കൂടുതൽ പാസുകളും ഏറ്റവും കൂടുതൽ ടച്ചസും ഒരു മധ്യനിരയിൽ ഏറ്റവും കൂടുതൽ പന്ത് കൈവശം വെച്ചതും ഏറ്റവും കൂടുതൽ പാസുകൾ കംപ്ലീറ്റ് ചെയ്യുള്ള ഒരു പ്ലെയർ ഇദ്ദേഹം തന്നെയാണ് സോ ആ ഒരു മധ്യനിരയിൽ ഇസ് ഈസ്റ്റ് ബംഗാളിന് കൺട്രോൾ കൊടുക്കുന്നതിൽ ഈ ഒരു പ്ലെയർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് സോ അവർ അറ്റാക്ക് ചെയ്യുന്ന സമയത്തൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു പ്ലെയറിലേക്ക് കിട്ടുമ്പോൾ ആ ഒരു പ്ലേയറിൻ്റെ മൂവ്മെന്റ്സിനും വിഷനും തടയിടേണ്ടതും വളരെയധികം ആവശ്യമാണ് അല്ലെങ്കിൽ അവർക്ക് വളരെ ഈസിയായിട്ട് ആ ഒരു മിഡ്ഫീൽഡിൽ നിന്ന് ഓപ്പൺ ആൻഡ് ഹാഫിലേക്ക് എത്താൻ സാധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ആ ഒരു മാച്ചിൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടീമായിട്ട് ഈസ്റ്റ് ബംഗാളിൽ മാറാനായിട്ട് സാധിക്കും സോ ആ ഒരു ആധിപത്യം മധ്യനിരയിൽ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം സൂക്ഷിക്കേണ്ട ഒരു പ്ലെയർ ഈ ഒരു പ്ലെയർ തന്നെ തന്നെയായിരിക്കും അതുപോലെ തന്നെ ഒരു ടീമിന്റെ വീക്ക്നെസുകളിലേക്ക് വരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓപ്പൺ പ്ലേയിൽ നിന്ന് വളരെ കുറച്ച് മാത്രം ഗോൾ നേടിയിട്ടുള്ള ഈ ഒരു സീസണിൽ ഓപ്പൺ പ്ലേയിൽ നിന്ന് വളരെ കുറച്ച് ഗോളുകൾ നേടിയിട്ടുള്ള ഒരു ടീമാണ് നമ്മുടെ എസ് സി ഈസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത് ആ ഒരു നോക്കുമ്പോൾ അവരുടെ ഗെയിം പ്ലേ അത്ര ഡേഞ്ചറസ് അല്ല എന്ന് പറയാം അതുപോലെ തന്നെ എടുത്തു വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഗോളുകൾ കൺസീഡ് ചെയ്തിട്ടുള്ള ഒരു ടീം എസ് സി ഈസ്റ്റ് ബംഗാളാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ ഗോൾ സ്കോറിംഗ് ഗെയിമുകൾ നടക്കുമ്പോൾ അവിടെ എസ് സി ഈസ്റ്റ് ബംഗാളുടെ പേരും ഉണ്ടാവാറുണ്ട് ഡിഫൻസീവിലി അത്ര സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്ര ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ടീം അല്ല എസ് സി ഈസ്റ്റ് ബംഗാൾ എന്ന് പറയാം ഇതുവരെ പതിനാല് ഗോളുകളാണ് ആ ഒരു ടീം കൺസീഡ് ചെയ്തത് പലപ്പോഴായിട്ട് സെൻട്രൽ ബാക്കിൽ ഒരു ഇന്ത്യൻ ഫോറിൻ കോമ്പിനേഷൻ ആണ് അവരെ ആശ്രയിക്കാറുള്ളത് നമ്മുടെ രാജു ഗേവാ അടങ്ങുന്ന ആ ഒരു ഡിഫൻസ് പക്ഷേ പലപ്പോഴൊക്കെ ആയിട്ട് ഒരുപാട് മിസ്റ്റേക്കുകൾ വരുന്ന ഒരുപാട് ഗോളുകൾ കൺസീഡ് ചെയ്യുന്ന ഒരു ഡിഫൻസ് ആയിട്ട് ഇതിനോട് തന്നെ ഒരു ഡിഫൻസ് മാറിയിട്ടുണ്ട് കഴിഞ്ഞ സീസണിലും ഈസ്റ്റ് ബംഗാളിൽ ഇതേ ഒരു പ്രശ്നം തന്നെയായിരുന്നു ഡിഫൻസിലുള്ള പ്രശ്നം തന്നെയായിരുന്നു ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്ത് അവർക്ക് കൂട്ടായിട്ട് നമ്മളുണ്ടായിരുന്നു ഡിഫൻസിൽ ഏറ്റവും കൂടുതൽ എറേഴ്സ് പറ്റിയിട്ടില്ല അല്ലെങ്കിൽ ഗോളുകൾ കൺസീഡ് ചെയ്യുന്ന ടീമായിട്ട് പക്ഷേ ഈ ഒരു സീസണിൽ നമുക്ക് അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റിയിട്ടുണ്ട് പക്ഷേ ഈസ്റ്റ് ബംഗാൾ ഇപ്പോഴും ആ ഒരു ഡിഫൻസിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇതുവരെയുള്ള മാച്ചുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് സോ കേരള ബ്ലാസ്റ്റേഴ്സും ഏറ്റവും അധികം മുതലാക്കേണ്ട ഒരു കാര്യം അവരുടെ ഒരു ദുർബലമായിട്ടുള്ള ഡിഫൻസിന് തന്നെയാണ് സോ കിട്ടുന്ന അവസരങ്ങളിൽ കൃത്യമായ രീതിയിൽ ആ ഒരു ഗോൾ കൺവേർഷൻ ഇതുവരെയുള്ള മാച്ചുകളിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ടീമിൽ കാണുന്ന ഒരു കാര്യം ആ ഒരു ഗോൾ കൺവേർഷൻ റേറ്റ് ആണ് ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അത് കൺവേർട്ട് ചെയ്യുന്ന കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പുറകിലാണ് സോ കിട്ടുന്ന ചാൻസുകൾ കൺവേർട്ട് ചെയ്യാനോടെ പറ്റിയില്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ അവരുടെ ഒരു ബാലൻസ് ഡിഫൻസിനേക്കാൾ കൂടുതൽ അവരുടെ അറ്റാക്കാണ് ഏറ്റവും അധികം നമ്മൾ പേടിക്കേണ്ടത് സോ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ കൺവേർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവരുടെ അറ്റാക്ക് ഉപയോഗിച്ച് അവർ ഗോൾ സ്കോർ ചെയ്യും ആ ഒരു മാച്ചിൽ അവരായിരിക്കും ഗോളുകളുടെ കാര്യത്തിൽ ലീഡിൽ നിൽക്കുന്നത് സോ ആ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള കൺവേർഷൻ റേറ്റ് ഈ ഒരു മാച്ചിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമാണ് അതുപോലെ തന്നെ ഒരു ബാലൻസിന്റെ പ്രശ്നം അവരുടെ ഒരു ഫോറിൻ ഇന്ത്യൻ പ്ലേഴ്സിൻ്റെ കാര്യത്തിലും വരുന്നുണ്ട് ഇതുവരെയുള്ള മാച്ചുകൾ നോക്കുകയാണെങ്കിൽ അവരുടെ ടീമിനെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ശക്തി എന്ന് പറയുന്നത് അവരുടെ വിദേശ താരങ്ങൾ തന്നെയാണ് ഇന്ത്യൻ താരങ്ങളുടെ ഭാഗത്തൊന്നും വലിയ രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഈ ഒരു സീസണിലും അവർക്ക് ലഭിക്കുന്നില്ല ഇതുവരെയുള്ള മാച്ചുകൾ പരിശോധിക്കുമ്പോൾ സോ ആ ഒരു ബാലൻസിന്റെ കുറവും കേരള ബ്ലാസ്റ്റേഴ്സ് മുതലാക്കേണ്ട ഒരു കാര്യമാണ് ആ ഒരു വിദേശ താരങ്ങളെ കൃത്യമായതിൽ മാർക്ക് ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പ്ലാനുകൾ ഒരുക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി കാര്യങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന് എളുപ്പമാവുന്ന രീതിയിൽ വരാൻ സാധ്യതകളുണ്ട് സോ എന്തായാലും പോയിന്റ് ടേബിളിൽ നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റുന്ന ഒരു ടീമായിട്ടാണ് എസ് സി ഈസ്റ്റ് ബംഗാൾ തോന്നുന്നത് പക്ഷേ എങ്കിലും ആ ഒരു വിജയം നേടേണ്ടത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആവശ്യമാണ് ആ ഒരു കൂടി തന്നെയായിരിക്കും ഈ ഒരു മാച്ചിലേക്ക് അവർ അപ്രോച്ച് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ആ ഒരു വിജയം നേടിയതുകൊണ്ട് തന്നെ ലീഗിൽ ഇതുവരെ വിജയം നേടാത്ത ടീം തീർച്ചയായിട്ടും ആ ഒരു സർവശക്തിയും ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്ത് ആ ഒരു വിജയം നേടുക എന്നൊരു രീതിയിലായിരിക്കും ഈ ഒരു മാച്ചിലേക്ക് വരുന്നത് സോ അത്തരം ഒരു ഈസ്റ്റ് ബംഗാളിനെ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് അതിനനുസരിച്ച് ടീമിനൊരുക്കാൻ ഇവാൻ വിമാനാവശ്യം സാധിക്കേണ്ടതുണ്ട് സോ എന്തായാലും ഈ ഒരു ഓപ്പണിനെ പറ്റി എസ് ഈസ്റ്റ് ബംഗാളിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചേറെ ശ്രമിക്കാം നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോ ണം ബൈ